ഹലോ എവ്രിവൺ, പ്രൊപ്പോസ് യു ജി പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി വി ടി പി ജി അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്, അപ്ലോഡ് ചെയ്യുക മാത്രമല്ല നമ്മൾ കൈവശം വെക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നിവിടെ വളരെ ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം ഇതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പം ആദ്യമായിട്ട് കാണുകയാണ് ചാനലിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ഒരു കാര്യം ആദ്യമായിട്ട്, അല്ലെങ്കിൽ പ്രൊപ്പോസ് യു ജി പ്ലസിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിർബന്ധമായും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. കാരണം സി വി ടി യു ജി പ്ലസിൽ നിങ്ങൾക്ക് സി വി ടി യു ജി പ്ലസിൽ നിങ്ങൾക്ക് നമ്മുടെ സി യു ടി പി ജിയെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും ഡിലേ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലേ, ഷോർട്ട് സെഷൻ. അപ്പോൾ ഷോർട്ട് സെഷനിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോകണം. ഇൻഫർമേഷൻ ബുള്ളറ്റിലാണ് സകല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ച് നോക്കാവുന്നതാണ്. ബട്ട് ചാപ്റ്ററാക്കി തിരിച്ചിട്ടുണ്ട്. സോ അതിലെ തന്നെ വളരെ ചെറിയൊരു ഏരിയ ആയിരിക്കും നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം എൻ ടി എയുടെ സൈറ്റിൽ പോവുക, cut.nta.nic.in. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എന്തുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ടല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിന് കയറി കഴിഞ്ഞാൽ കണ്ടോ, അനക്സ്റ്റ നമ്പർ 1, 2, 3, 4, ജനറൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫോമാറ്റ്, ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റ് ഫോമാറ്റ്, എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഫോമാറ്റ്, സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ഫിസിക്കൽ ലിമിറ്റേഷൻ ടു റൈറ്റ് ഇൻ ആൻ എക്സാം, അഥവാ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോമാണത്. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നാലും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. പക്ഷേ പറയുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ, ഇത് നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് രണ്ടേ രണ്ട് ഡോക്യുമെൻ്റ്സ് ആണ്, രണ്ട് സ്കാൻഡ് കോപ്പിയാണ്. എന്തിൻ്റെയൊക്കെ, ഒരു ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചറും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കണം, 80% നിങ്ങളുടെ ഇമേജ് തന്നെ ഉണ്ടായിരിക്കണം. അതായത് ബാക്ക്ഗ്രൗണ്ട് അത്രയും കുറേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ചെവിയൊക്കെ കാണുന്ന രീതിക്കുള്ള ഒരു ചിത്രമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB to 200 KB വരെ ആവാം. ഇതിനകത്തുള്ള ഒരു ഫയലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പോരാത്തതിന് JPG ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് ആയിരിക്കണം, ഇമേജല്ല ഒരു JPG ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് സിഗ്നേച്ചറിനെ പറ്റിയാണ്. അപ്പോൾ സിഗ്നേച്ചറിന് അവരൊറ്റ നിബന്ധനയെ പറയുന്നുള്ളൂ, 4 KB to 30 KB. അപ്പോൾ 4 KB to 30 KB വരെയാണ് സൈസ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ ഇമേജൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പം ഈ JPG ഫോർമാറ്റിലുള്ള ഈ രണ്ട് ഫയലുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ അത് രണ്ടും കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ അവെയിൽ ചെയ്യുന്നതിനായിട്ട്, ഇപ്പോൾ നിങ്ങൾ EWS കാറ്റഗറി ആയിക്കോട്ടെ, NCL കാറ്റഗറി ആയിക്കോട്ടെ, SC ST ആയിക്കോട്ടെ, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഓരോരോ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴല്ലെങ്കിലും കോളേജിലേക്ക് പോകുമ്പം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ അഡ്മിഷൻ ക്രൈറ്റീരിയ ആണെന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ. ഓരോ എലിജിബിലിറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ച് NTA ഒരു ഫോർമാറ്റ് നൽകിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. പക്ഷേ അതൊക്കെ തന്നെയാണ് അവർ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്നുകൂടെ എല്ലാ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും പോയിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പം NTAയുടെ സൈറ്റിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞ ഫോമുകൾ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫോം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആ പേജിലേക്ക് പോവാം. അപ്പം 36th പേജ് തൊട്ടാണ് ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS, ജനറൽ EWS ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10% റിസർവേഷൻ വരുന്നത്. ഇപ്പോൾ EWS കാറ്റഗറിയിൽ 10% റിസർവേഷൻ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഈ കാണുന്നത്. അപ്പം ഇന്ന ഇന്ന ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആനുവൽ ഇൻകം 800,000 താഴെ ആയിരിക്കണം, അതായത് ഒന്നുകിൽ വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ. പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരുവിധ അസറ്റ്സും ഉണ്ടാവരുത്.
5 ഏക്കറിലധികം കൃഷിഭൂമി, 5 ഏക്കറോ അതിലധികമോ, 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, അപ്പോൾ താമസിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള ഒരു വീട്ടിലായിരിക്കണം. റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 100 സ്ക്വയർ യാർഡ്സ് ആൻഡ് അബവ് ഈസ് അബവ് ഇൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ 100 സ്ക്വയർ യാർഡിൽ കൂടുതൽ പ്ലോട്ട് ഉള്ളിടത്താണ് നിങ്ങൾ താമസിക്കുന്നത്, അതും ഇൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, EWS അപ്ലൈ ചെയ്യേണ്ടത്. റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 200 സ്ക്വയർ യാർഡ് ആൻഡ് അബവ് ഇൻ ഏരിയാസ് അതർ ദാൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയെല്ലായിടത്തും 200 സ്ക്വയർ യാർഡിൽ കൂടുതൽ ഉള്ള ഒരു ഭൂമിയിൽ എന്താ വീട് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇങ്ങനത്തെ ചില ക്രൈറ്റീരിയാസ് കഴിഞ്ഞിട്ടാണ് EWS അവർ EWS ആയിട്ട് അംഗീകരിക്കുന്നത്. പിന്നെ കാസ്റ്റ് എഴുതണം, എന്താണ് പേരെഴുതിയിട്ട് ഇന്ന ഇന്ന കാസ്റ്റിൽ പെട്ടവരല്ല. അപ്പോൾ സെൻട്രൽ ലിസ്റ്റ് എന്ന് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിനകത്ത് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, വില്ലേജ് ഓഫീസിൽ നിന്ന് സംഭവം ഒപ്പിച്ചാൽ മതി, ഏത് സർട്ടിഫിക്കറ്റും ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിന് പുറത്ത് കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക് കേന്ദ്ര സ്ഥാപനങ്ങളിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ തഹസിൽദാരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്, ഈ OBC NCL വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതാണ് EWS സർട്ടിഫിക്കറ്റ് വരുന്നത്. ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യുന്നത് ഒരു ഓഫീസറാണ്. അപ്പോൾ തഹസിൽദാരേക്കാളിലും താഴെ ഉള്ള ഒരു ഓഫീസറും ആയിരിക്കില്ല ഇത്, തഹസിൽദാർ ആയിരിക്കും മിനിമം നല്ല മിക്കവാറും തഹസിൽദാർ തന്നെയാണ് ഈ പണിയെടുക്കുക. അതിൻ്റെ മേലുള്ളവരൊന്നും ഇതിന് പൊതുവെ പോകാറില്ല. പക്ഷേ തഹസിൽദാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ദ ടേം ഫാമിലി എന്ന് പറയുന്നുണ്ട്. ഇൻകം കവേർഡ് ഓൾ സോഴ്സസ് ദാറ്റ് ഇസ് സാലറി, അഗ്രികൾച്ചറൽ, ബിസിനസ്, പ്രൊഫഷൻ എക്സെട്ര. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഇൻകം, അതാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ദ ഫോർ ദിസ് പേർപ്പസ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ ഹു സീക്സ് ദ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ, ഹിസ് ഓർ ഹെർ പാരൻസ് ആൻഡ് സിബ്ലിംഗ്സ് ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്, ആസ് ഓൾസോ ഹിസ് ഓർ ഹെർ സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. അപ്പോൾ ഫാമിലിയിൽ ഇത്രയും ആൾക്കാർ പെടും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എ ഫാമിലി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓർ ഡിഫറെൻറ്റ് പ്ലേസസ് സിറ്റീസ് ഹാവ് ബീൻ ക്ലബ്ഡ് വൈൽ അപ്ലൈയിങ് ദ ലാൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹോൾഡിംഗ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ EWS സ്റ്റാറ്റസ്. അപ്പം മറ്റിടങ്ങളിലും ഇതുപോലെ വീടുകളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഈ EWSന്റെ സ്റ്റാറ്റസ് കിട്ടുന്നതിനെ ബാധിക്കും. അപ്പം ഇതാണ് EWSനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് OBC NCL പോവാം. അപ്പോൾ ഫോം ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് NCL അപ്ലൈയിങ് ഫോർ അഡ്മിഷൻ ഇൻ ദ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം ഇതിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, പേര് കൊടുക്കുക, അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് കൊടുക്കുക, എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് വേണം, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പോവുകയാണ്. നോൺ ക്രീമി ലെയർ ആണ്. ഇതും ആരാണ് ഒപ്പിടുക, തഹസിൽദാർ തന്നെയാണ് ഈ NCL സർട്ടിഫിക്കറ്റിലും ഒപ്പിടുക. ഇതിലും കുറച്ച് നോട്ടുകളുണ്ട്. യെസ്, ദ ടേം ഓർഡിനറിലി റിസൈഡ്സ് യൂസ്ഡ് ഹിയർ വിൽ ഹാവ് ദ സെയിം മീനിങ് ആസ് ഇൻ സെക്ഷൻ 20 ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ. ഇതെല്ലാം പോകുന്നത് കുറേ കൂടെ എന്താണ് ഒരു ജുഡീഷ്യൽ ലെവലിലേക്കുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി എന്താണ്, നിങ്ങൾ OBC OBC കാസ്റ്റിൽപ്പെട്ടിട്ട് ഇന്ന ഒരു വരുമാനത്തിൽ കുറവുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെ ഇന്ന വരുമാനത്തിൽ കുറവാണ് നിങ്ങളുടെ ഫാമിലി ഇൻകം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേറ്റവും എളുപ്പം ഞാൻ പറയാം, സെൻട്രൽ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈ സെൻട്രൽ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കാസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ സെൻട്രൽ ലിസ്റ്റിൽ കാസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഇൻകത്തിൻ്റെയും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ടതുള്ളൂ. സോ സെൻട്രൽ ലിസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് അതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി ഇൻകം ഒക്കെ അനുസരിച്ച് വേണം നിങ്ങൾ തഹസിൽദാരുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ. ഇനി SC ST സർട്ടിഫിക്കറ്റ് ഫോമാറ്റ്, ഫോം ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ് ബൈ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് കാൻഡിഡേറ്റ്. അപ്പോൾ ഇതിലും ഒരുപാട് ജുഡീഷ്യൽ നിയമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻസിൻ്റെയും അതുപോലെ മറ്റ് നിയമങ്ങളുടെയൊക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതാണ് മേജറായിട്ട് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർമാറ്റ് ഇവിടെ പറയാൻ കാരണം, ഇതേ ഫോർമാറ്റിൽ നിങ്ങൾക്കിപ്പം പല ഫോർമാറ്റ് ഉണ്ടാവും അല്ലയോ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ. പക്ഷേ ഇതേ ഫോർമാറ്റിലുള്ള സംഭവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾ എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറയുകയാണെന്നിരിക്കട്ടെ, ഈ ഫോർമാറ്റിൽ ഇതേ സർട്ടിഫിക്കറ്റാണ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇതിന് ഇവിടെയുള്ള റെലവൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതും ആരാണ്, തഹസിൽദാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒപ്പ് വരുന്നത്. അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എസ് സി എസ് ടി പേഴ്സൺസ് ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇവിടെ ഒരു ഹാഷ് വരുന്നുണ്ട്, നോക്കട്ടെ. യെസ്, ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? മറ്റൊരു സ്റ്റേറ്റ് അല്ലെ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുള്ള ഒരു കാര്യമാണ് ഈ സെക്കൻഡ് എന്നുള്ളത്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് അവർക്കുള്ളതാണ്. ഫൈൻ, അപ്പം നമുക്കിനി അടുത്ത സർട്ടിഫിക്കറ്റിലേക്ക് പോവാം, ഫൈനൽ. അപ്പം ഇതെന്താണ്? പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെ ആ ഒരു റിസർവേഷൻ നിങ്ങൾ അവെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫോമാണിത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മെഡിക്കൽ ഓഫീസർ, ഒരു റെക്കഗ്നൈസ്ഡ് അതുപോലെ ഒരു ഒഫീഷ്യൽ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യം, അതായത് അദ്ദേഹം സർട്ടിഫൈ ചെയ്യണം നിങ്ങൾക്ക് ഇത്ര 40% ലൊക്കോമോട്ടീവ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏത് തരത്തിലാണെന്നുള്ളത് ഇവിടെ എഴുതണം കേട്ടോ. സ്പെസിഫൈഡ് ഡിസബിലിറ്റി കണ്ടില്ലേ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, മെൻ്റൽ ബിഹേവിയർ ഉണ്ട്, ഡിസബിലിറ്റി കോസ്ഡ് ഡ്യൂ ടു ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ബ്ലഡ് ഡിസോർഡർ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 5 ടൈപ്പ് ഉണ്ട്, ഇതിൽ ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങൾ ഇപ്പം സ്പെസിഫൈഡ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. ആ കാറ്റഗറി കൃത്യമായി പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ. പോരാത്തതിന് എന്താണ്, മെഡിക്കൽ ഓഫീസറുടെ ഒപ്പും അതുപോലെ അദ്ദേഹം സർട്ടിഫൈയും ചെയ്യണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, 40% അതിലേറെയോ ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ തോന്നിയത്. ഇത് കണ്ടില്ലേ, ചീഫ് മെഡിക്കൽ ഓഫീസർ, സിവിൽ സർജൻ, മെഡിക്കൽ സൂപ്പർഇൻ്റൻഡൻ്റ്, ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് സീൽ. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു, അതാ പറഞ്ഞ സർട്ടിഫൈഡ് ഡോക്ടർ, ഒരു ഗവൺമെൻറ് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫ് വേണം, സ്കാൻഡ് സിഗ്നേച്ചർ വേണം, പോരാത്തതിന് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. ഇനി ഇതിൽ പറയാതെ പോയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പോർട്സ് കോട്ട് അവെയിൽ ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ സ്പോർട്സ് കോട്ട ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ സ്പോർട്സ് കോട്ട് അവെയിൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യമായിട്ട് പറയുന്നില്ല. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ സ്പോർട്സ് കോട്ട് അവെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു വെക്കുക, ഏത് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് അവർ തന്നെ അത് അറ്റസ്റ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പം അങ്ങനൊരു കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത എന്നുള്ള ചില സോഴ്സുകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അത് എന്താ ഒറിജിനലാണ്, വാലിഡ് ആണ് എന്നുള്ള കാര്യം സർട്ടിഫൈ ചെയ്യുന്ന രീതിക്ക് സീലും ഒപ്പുമുള്ള ഏത് അതോറിറ്റിയുടെ അടുത്ത് നിന്നാണോ കിട്ടിയത്, സോ ആ ഒരു അത് ആ ഒരു അതോറിറ്റിയുടെ അടുത്ത് നിന്നുള്ള സീലും ഒപ്പും നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക, അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കി വെക്കുക. സോ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ എടുത്ത് കൊടുക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും. പക്ഷേ നമുക്കെന്താണ്, അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല, രണ്ടേ രണ്ട് കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫും സ്കാൻഡ് ഫോട്ടോഗ്രാഫും സ്കാൻഡ് സിഗ്നേച്ചറും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് മേജർ ഡോക്യുമെൻ്റ്സ് എല്ലാം ഉള്ളത്. പിന്നെ ഉള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് നോക്കുകയാണല്ലോ, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോയിൽ വന്ന് നോക്കിയാൽ മതി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ വേണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വരിക, കാര്യങ്ങൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കണ്ടൻറ്റ്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമൻസ് ചോദിക്കാം. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് സി യു ടി പി ജെ പറ്റി കേൾക്കുന്നതെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഫ്രണ്ട്സ് എഴുതുന്ന കൂട്ടുകാരുണ്ടാവും അല്ലേ, അപ്പോൾ കൂട്ടുകാർക്കും ചാനൽ ഷെയർ ചെയ്യുക. എല്ലാവരും ആദ്യം തന്നെ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് എന്തുകൊണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ് ഔട്ട്.